വിശ്വം സിയായി സ്തുതിയായിരിക്കട്ടെ. ഹെലൻ കല്ലറിനെ അറിയില്ലേ? ചെറുപ്പത്തിലെ തന്നെ കാഴ്ചയുടെ ശബ്ദത്തിന് ലോകത്തിന് പറന്നുള്ളപ്പെട്ട, എന്നാൽ പിന്നീട് ലോകത്തിന് പ്രചോദനമായവൾ. സ്നേഹം എന്നാൽ നൽകലാണെന്നും ദൈവം തന്റെ ഏകജാതനെ നൽകാൻ മാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്നും ക്രിസ്മസ് ലോകത്തിന്റെ പെരുന്നാളാണെന്നും അവൾ മനസ്സിലാക്കിയത് ആനി സള്ളിവൻ എന്ന തന്റെ ടീച്ചറിൽ നിന്നാണ്. ഒരിക്കൽ ഹെലൻ ടീച്ചറിന്റെ കൈവെള്ളയിൽ എഴുതിക്കൊണ്ട് ചോദിച്ച ചോദ്യം ഇതാണ്: ടീച്ചർ, സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? കാണാനോ കേൾക്കാനോ കഴിവില്ലാത്ത ആ കുട്ടിക്ക് സ്നേഹം എന്നൊന്ന് വിശദീകരിക്കാൻ കഴിയാതിരുന്ന ടീച്ചർ അതിലടുത്ത ക്രിസ്മസ് ദിനങ്ങളിൽ ഹെലനെ സ്നേഹം എന്തെന്ന് വാക്കുകളല്ലാതെ മറ്റൊരു രീതിയിൽ മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ കൊച്ചു ഹെലൻ തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: സ്നേഹം ജനിച്ച ദിവസമാണ് ക്രിസ്മസ്. നാം ആരായിരുന്നാലും എത്ര വലിയ ലക്ഷ്യത്തോടെ ജീവിച്ചാലും പരമപ്രധാനമായി ആഗ്രഹിക്കുന്നത് സമാധാനം ഉണ്ടായിരിക്കുക എന്നതാണ്. ക്രിസ്തു തമ്മിൽ ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത്. ക്രിസ്മസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൽ തകർച്ചയുടെ നേർച്ചുഴികൾ ഉണ്ടായേക്കാം, പക്ഷേ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നേറിയാണ് നമ്മുടെ ദൗത്യം. ഉണ്ണീശോ ബത്ലഹേമിലെ കാലി തൊഴുത്തി പിറന്ന ആ രാത്രി പൊന്നും മേറിയും കുന്തിരിക്കവുമായി യേശു ക്രിസ്തുവിനെ കാണാനെത്തിയത് മൂന്ന് രാജാക്കന്മാരാണല്ലോ. അന്ന് അവർക്ക് വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. ഈ ക്രിസ്മസ് കാലത്ത് നമുക്കൊരു തീരുമാനത്തിലെത്താം: നന്മയിലേക്കുള്ള വഴികാട്ടിയാവുന്ന ഒരു നക്ഷത്രമായി ഞാൻ മാറും എന്ന് ഖലീൽ ജിബ്രാൻ എന്നൊരു ചിന്തകൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ഉണ്ണീശോ കാലത്തെത്തി പിറന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയങ്ങളെ ദേവാലയങ്ങളാക്കാനും നമ്മുടെ ആത്മാവിനെ ബലിപീഠമാക്കുവാനും നമ്മുടെ മനസ്സിനെ പുരോഹിതമാക്കാനുമാണ്. പുൽക്കൂട്ടിലേക്ക് വെളിച്ചത്തിലേക്ക് തിരിയേണ്ടവരാണ് നമ്മൾ. ആ വെളിച്ചം മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കാൻ ഉണ്ണീശോ നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ക്രിസ്മസിൻ്റെ സ്നേഹവും സമാധാനം